നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഒരു ന്യൂസ് ആണ്. അനസ് എടത്തൊടിക എന്ന് പറയുന്ന നമ്മുടെ കൊണ്ടോട്ടി സ്വദേശി മലയാളി ഡിഫൻസ് താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യഘട്ട മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യഘട്ട മത്സരങ്ങളിൽ കളിക്കില്ല എന്നുള്ളൊരു നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏറ്റവും നല്ല ഡിഫൻസ് ഉള്ള ഒരു ടീമാണ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം സിറിൽ കാളി, സന്ദേശ് ജിങ്കൻ, ലാൽറുവ താരോപ്പം, അനസ് ചടത്തൊടിക എന്ന് പറയുന്ന ഈ ഒരു താരത്തോടു കൂടി തന്നെ വൻ മതിൽ എന്ന് പറയാൻ 100% സാധിക്കുന്ന ഒരു ഡിഫൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉള്ളത്. എന്നാൽ ആദ്യ കുറച്ച് മത്സരങ്ങളിൽ അനസ് എടത്തോടിയേക്ക് കളിക്കാൻ സാധിക്കില്ല എന്നുള്ള നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ വളരെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അനസ് എടത്തോടിയേക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മത്സരം കളിക്കാനായിട്ട് സാധിക്കാത്തത് എന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം സൂപ്പർ കപ്പിൽ കളിക്കുമ്പോൾ, അതായത് സൂപ്പർ കപ്പിൽ ജംഷഡ്പൂർ എഫ് സി എന്ന് പറയുന്ന ടീമിലായിരുന്നു അദ്ദേഹം ബൂട്ട് കെട്ടിയത്. ജംഷഡ്പൂർ എഫ് സിയുമായി കളിക്കുമ്പോൾ കളിയുടെ അവസാനം ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശിക്ഷയായിരുന്നു. ഇന്ന് നടക്കുന്ന ഐ എസ് എല്ലിലെ 3 മത്സരങ്ങളോളം നഷ്ടപ്പെടും എന്നുള്ള ഒരു ന്യൂസ്. ആ ഒരു സംഭവം അദ്ദേഹത്തിന് ഇപ്പോൾ വേട്ടയാടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അരങ്ങേറ്റ മത്സരം അദ്ദേഹം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. എന്നാൽ അത് ലഭിക്കാതെ പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ആദ്യ മത്സരങ്ങളിൽ ഒന്നും കളിക്കാനായിട്ട് സാധിക്കില്ല. ഡിഫൻസിൽ ഒരു ചെറിയ വിടവ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അതിനെയൊക്കെ ഒന്ന് റീടൈൻ ചെയ്ത് നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. എങ്കിൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം. അദ്ദേഹത്തിന്റെ പുതിയൊരു വിവരമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരായിരിക്കും.